പക്ഷെ ഇവര് മാറ്റണം എന്ന് റിപ്പോർട്ട് കിട്ടി അവരെ മാറ്റാൻ വേണ്ടി രണ്ടു മൂന്നാൾക്ക് അകത്താണ് ആ ഇതിൽ രക്ഷാപ്രവർത്തനം നടത്തിയ ആൾക്കാർ തന്നെ രണ്ടുപേര് മരണപ്പെട്ടിട്ടുണ്ട്. കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിന് ഇന്ന് 3 വർഷം. 59 പേരുടെ ജീവനെടുത്ത നിലമ്പൂർ കവളപ്പാറ മണ്ണിടിച്ചിൽ ദുരന്തം നാടിനും നാട്ടുകാരിലും തീർത്ത മുഴുവൻ പെയ്തിറങ്ങിയ മഴയും മുട്ടിയെത്തിയ ഉരുളും എല്ലാം കൊണ്ടുപോയി. ഓർക്കുന്നു ആ രാത്രി ധനുഷിന്റെ ജീവിതം മാറ്റിമറിച്ചു. പെയ്തിറങ്ങിയ മഴയും പൊട്ടിയെത്തിയ ഉരുളും എല്ലാം കൊണ്ടുപോയി. അഞ്ച് ദുരന്തത്തിന് ഇരകളായ ആദിവാസി വിഭാഗക്കാരിൽ പലരും മറ്റുള്ളവരുടെ എല്ലാം പുനരധിവാസം പൂർത്തിയായി. പലരും പലയിടങ്ങളിലായി. ഒരു ഗ്രാമം തന്നെ ചിതറിപ്പോയി എന്ന് മാത്രം. കാരണം ഇത് പ്രളയം നടന്നൊരു ഏരിയയാണ്. ഇവിടെയുള്ള കുടുംബങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടത്തിലാണ്. അപ്പൊ അവർക്ക് കഴിയുന്നതും ഒരു വ്യക്തിക്കെങ്കിലും ഒരു ജോലി കൊടുക്കുക ഇതിലൂടെ. എന്റെ പേര് മുംബൈസ് എന്നാണ്. പോത്തല്ലി പഞ്ചായത്ത് ഭൂതാനം കവളപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. ദുരന്തത്തിൽ എനിക്ക് എന്റെ ഒരു കുടുംബം നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്റെ സ്വന്തം സഹോദരൻ, അവന്റെ ഭാര്യ, ആ ചോദ്യത്തിൽ നിന്ന് ഇന്നും വരെ ഒരു ദിവസം സാറ് വന്നത് ക്ലാസ് എടുത്തു. ഇപ്പൊ ഞങ്ങൾക്ക് ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാല് അത് ആത്മവിശ്വാസത്തോടെ ചെയ്തു കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റും. എന്റെ പേര് ചിഞ്ചു എന്നാണ്. നമ്മൾ താമസിക്കുന്ന സ്ഥലം ഭൂതാനം കവളപ്പാറ പ്രളയം നടന്ന ഏരിയയിലാണ്. പിന്നെ ഞങ്ങളിപ്പോ പേപ്പർ ബാഗിങ് ഇതിലേക്ക് സ്വയം തൊഴിലിലേക്ക് ഇതിലേക്ക് വരണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ പേപ്പർ ബാഗിങ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. ഇപ്പൊ അത് പ്രകാരം സാറ് ഇപ്പൊ പാലക്കാട് നിന്ന് വന്നപ്പോൾ ഞങ്ങൾക്ക് അത് പഠിപ്പിച്ചു തന്നു. അതിപ്പോ സാറ് ഇന്നലത്തെ ഒറ്റ ദിവസം ഒരു ക്ലാസ് കൊണ്ട് ഞങ്ങൾക്കിപ്പോ നല്ലോണം അത് ചെയ്യാമെന്ന് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് അത് ചെയ്യാന്നുള്ളൊരു കോൺഫിഡൻസ് ഞങ്ങൾക്ക് കിട്ടി. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. മാർക്കറ്റിംഗ് എങ്ങനെ ഇത് കൊണ്ടുപോകണോ, എവിടെ വിൽക്കണമെന്നോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. സാർ തന്നെയാണ് അതിനെ കുറിച്ചെല്ലാം പറഞ്ഞു തന്നത്. മാർക്കറ്റിംഗിന്റെ എന്താ പറയാ, അതിന് വരുന്ന പ്രൊഡക്റ്റ് വിൽക്കാനുള്ളത്, അതിന്റെ വില വിവരങ്ങള്, പേപ്പറിനെ കുറിച്ച് എല്ലാം നല്ല ഇതായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഹാപ്പിയാണ്. നമസ്കാരം. ഞാൻ ഇന്ന് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം ഒരു പ്രളയത്തിൻ്റെ ഒരു ബാക്കി പത്രമാണ്. ഒരുപാട് പ്രയാസപ്പെട്ട് ഇവിടെ എത്തിച്ചേരാൻ തന്നെ ബുദ്ധിമുട്ടി. പക്ഷേ ഇവിടെ വന്നപ്പോഴുണ്ടായ ഒരു അനുഭവം വെച്ചാൽ വളരെ നിരാശയാണ്. ഒരുപാട് പേര് ദുരന്തമുഖത്താണ് നിൽക്കുന്നത്. കാരണം ഇത്രയും വലിയൊരു ഒരു സ്ഥലത്ത് ഇത്രയും മല ഇടിഞ്ഞ് പ്രളയം വന്ന് ഒരുപാട് പേര് ജീവൻ നഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ഞാൻ ഈ വ്ലോഗ് ചെയ്യുന്നത്. കാരണം ഇവരെ ഒന്ന് ഇവിടെയുള്ള സാധാരണപ്പെട്ട ആളുകൾക്കൊരു ഹെൽപ്പ് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ തന്നെ ഷെയർ ചെയ്യാൻ കാരണം. ഇവിടെ പല വീഡിയോ ഞാൻ ഹാപ്പി ആയിട്ട് സന്തോഷത്തോടുകൂടി ഷെയർ ചെയ്താണ്. പക്ഷേ ഇത് എനിക്ക് സന്തോഷമല്ല, സങ്കടമാണ് തരുന്നത്. ഇത്തരം ദുരന്തബോധത്തിൽ നിന്ന് സംസാരിക്കുന്നതിൻ്റെ കാരണം ഇതിൻ്റെ ബാക്കി പത്രം ഇവിടെ ആളുകളുണ്ട്. ഒരുപാട് പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടിലിരിക്കുന്ന ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഇവരുടെ കുടുംബാംഗങ്ങളും ഇവരുടെ ബുദ്ധിമുട്ടായ ആളുകളും ആദിവാസികളും എല്ലാവരും ഉണ്ട്. അവരുടെ ആളുകൾക്കൊരു സഹായത്തിന് വേണ്ടി ഈ ഒരു മുഖം നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഈ ദുരന്തബോധത്ത് ആ വീട് ഒഴികെ ബാക്കി എല്ലാം നഷ്ടപ്പെട്ട ആളുകളാണ്. വീടും അവരുടെ സ്വത്തും അവരുടെ ആയുസ്സും ഒക്കെ നഷ്ടപ്പെട്ട് ഇപ്പോഴും മണ്ണിൻ്റെ അടിയിൽ ഒരുപാട് പേരുണ്ടെന്നാണ് പറയുന്നത്. കവളപ്പാറയിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ്. പ്രളയം വെള്ളപ്പൊക്കം കാരണം ഇവിടെ ജനങ്ങൾ ഇതൊക്കെ മാറ്റിയിരുന്നു, മാറ്റിയിരുന്നു. പക്ഷെ ഇവിടെ ഒരു മലപ്രദേശമായ കാരണത്താൽ ഇവിടുന്ന് ആൾക്കാർ മാറ്റേണ്ടത് വരൂല എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ ഇവരെ മാറ്റണം എന്ന് റിപ്പോർട്ട് കിട്ടി അവരെ മാറ്റാൻ വേണ്ടി രണ്ടു മൂന്നാൾക്ക് അവർ അതിന് അകത്താണ് ആ ഇതിൽ രക്ഷാപ്രവർത്തനം നടത്തിയ ആൾക്കാർ തന്നെ രണ്ടുപേര് മരണപ്പെട്ടിട്ടുണ്ട്. ദുരന്ത ആ ടൈമിൽ കയറൂല എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു, അവിടെ തന്നെ ഇരുന്നു. പക്ഷെ അവരും ഇതിൽ അകപ്പെട്ട് കഴിഞ്ഞു. പിന്നെ രാത്രി നമ്മൾ ഇത് കാര്യങ്ങൾ പുറത്ത് രോഗം അറിയുന്നത് രാവിലെയാണ്. അപ്പോൾ അതിന് ഒരു വ്യവസായം, അതായത് വീട്ടിലിരുന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്ക് അവർക്ക് കൊടുക്കുക, അതിനെല്ലാ സഹായങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. Thank you.
നമസ്കാരം. ഞാൻ ഇന്ന് വന്ന് നിൽക്കുന്നത് നിലമ്പൂര് പോത്തുകല്ല് ഭൂദാനം അല്ലെ കവളപ്പാറ എന്ന സ്ഥലത്താണ് വന്ന് നിൽക്കുന്നത്. ഇവിടെ ഒരു പേപ്പർ ബാഗിന്റെ എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യാം. എന്റെ പേര് ജിഷ, ഭൂദാനത്തുള്ള വ്യക്തിയാണ്. അതിലൊരു തൊഴിൽ വേണം അല്ലെങ്കിൽ ഒരു വരുമാനം വേണം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഈ പേപ്പർ ബാഗിന്റെ യൂണിറ്റ് തുടങ്ങിയതാണ്. ഞങ്ങൾക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. ഒരു ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പേപ്പർ ബാഗ് ഉണ്ടാക്കുന്നത് എങ്ങനെ, അതിന്റെ അളവുകള്, പിന്നെ പ്രിന്റിങ്ങിന്റെ കാര്യങ്ങള്, അതെല്ലാം പഠിക്കാൻ പറ്റി. ഇതിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കി കൊടുക്കണം. കാരണം ഇത് പ്രളയം നടന്നൊരു ഏരിയയാണ്. ഇവിടെയുള്ള കുടുംബങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടത്തിലാണ്. അപ്പൊ അവർക്ക് കഴിയുന്നതും ഒരു വ്യക്തിക്കെങ്കിലും ഒരു ജോലി കൊടുക്കുക ഇതിലൂടെ. പിന്നെ പേപ്പർ ബാഗിന്റെ അത് എന്ന് പറഞ്ഞാല് പ്ലാസ്റ്റിക് നിരോധിക്കുക, അതാണ് ഏറ്റവും വലിയൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. പുഷ്പോലി ടീച്ചർ, പിന്നെ ഞങ്ങളെ ബ്ലോക്ക് മെമ്പർ മറിയാമ്മ ജോർജ്, പിന്നെ വ്യവസായ ഓഫീസർ, ഇവരെല്ലാരും കൂടെയാണ് ഞങ്ങൾക്ക് ഇത് ചെയ്തു തന്നത്. തീർച്ചയായും നല്ല സപ്പോർട്ടാണ്. അതിനെല്ലാവർക്കും, ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും വളരെയധികം നന്ദി. അപ്പൊ അടുത്ത വ്യക്തി കൂടി നമുക്ക് പരിചയപ്പെടാം. നമ്മൾ താമസിക്കുന്ന സ്ഥലം ഭൂദാനം കവളപ്പാറ പ്രളയം നടന്ന ഏരിയയിലാണ്. പിന്നെ ഞങ്ങളിപ്പം പേപ്പർ ബാഗിങ് ഇതിലേക്ക്, സ്വയം തൊഴിലിലേക്ക് ഇതിലേക്ക് വരണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പേപ്പർ ബാഗിങ് ചെയ്യാമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. ഇപ്പോൾ അത് പ്രകാരം ഇപ്പോൾ സാറിപ്പോൾ പാലക്കാട് നിന്ന് വന്നപ്പോൾ ഞങ്ങൾക്കത് പഠിപ്പിച്ചു തന്നു. അതിപ്പോൾ സാറിപ്പോൾ ഇന്നലത്തെ ഒറ്റ ദിവസം ഒരു ക്ലാസ് കൊണ്ട് ഞങ്ങൾക്കിപ്പോൾ നല്ലോണം അത് ചെയ്യാമെന്ന്, ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാമെന്നുള്ളൊരിത് കോൺഫിഡൻറ്റ് ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഇത്രയൊന്നും സഹായിച്ചത് സാറിന് ഒത്തിരി നന്ദിയുണ്ട്. അറിയില്ലായിരുന്നു. ഇപ്പോൾ സാർക്ക് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇന്നലെ ഇപ്പോൾ സാറ് വന്ന് 10 മണി മുതൽ സാറി ക്ലാസ് എടുത്ത് തന്നു. വൈകിട്ട് 6 മണി വരെ സാറേ ക്ലാസ് എടുത്തു. അപ്പോൾ ആ ക്ലാസ്സിൽ കൊണ്ട് ഞങ്ങൾക്കിപ്പോൾ ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാം ചെയ്യാൻ ഞങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ മാർക്കറ്റിംഗ് ആണെങ്കിലും അതിപ്പോൾ എങ്ങനെ കൊണ്ടുവരണം വിൽക്കണം, എങ്ങനെ ഇപ്പോൾ ഒരാളെടുത്തവരെ ഇത് പറയണമെന്നൊക്കെ സാറ് ഞങ്ങൾക്ക് നന്നായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. ഇപ്പോ അതെല്ലാം നിങ്ങൾ അനുഭവിച്ചു, ഇത്രയും കൊറോണ ചികിത്സ, ഒരു ജോലി, ഒരു പ്രയാസവും വിഷമവും ഒക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം മാറി നിങ്ങൾ ഈ ഗ്രൂപ്പുമായിട്ട് കണക്ട് ചെയ്തു, നിങ്ങൾ കുറച്ചുകൂടി ആക്ടീവ് ആയി, അതായത് ഇവിടെ വന്നിട്ട് കൂടെ കൂടെ ഹെൽപ്പ് ചെയ്യാം. ഇവര് കൂടെ ഒക്കെ പ്രവർത്തിച്ചപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായൊരു സുഖം. നമുക്ക് ഈ പേപ്പർ ബാഗിന്റെ പഠിച്ചു അത് ചെയ്യാം, ഫുൾ ആക്റ്റീവ് ആണ്. ഇങ്ങനെയുള്ളവരെ സഹായിക്കാൻ വേണ്ടി മാത്രം തന്നെയാണ് ഞാൻ ഈ ഗ്രൂപ്പിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഒരുപാട് പ്രയാസവും ഒരുപാട് വിഷമങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ ഗ്രൂപ്പിനെ തീർച്ചയായും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇവർക്ക് എന്തെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇവരെ കാണുന്ന സാന്ത്വനങ്ങളെ കൂടി പരിചയപ്പെടാം. ഒരു ദിവസം സാറ് വന്നത് ക്ലാസ് എടുത്തു. ഇപ്പൊ ഞങ്ങൾക്ക് ഒരു ഓർഡർ കിട്ടി കഴിഞ്ഞാല് അത് ആത്മവിശ്വാസത്തോടെ ചെയ്തു കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റും. ഞാൻ ഭൂദാനം വെള്ളിലമാട് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാനിവിടെ ഇങ്ങനെ ഞങ്ങള് ഒരു യൂണിറ്റ് തുടങ്ങി, സ്വന്തം യൂണിറ്റ് തുടങ്ങി. അതിൻ്റെ കൂടെ തുണി സഞ്ചി മാസ്ക് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ കൂടെ ഇങ്ങനെ പേപ്പർ ബാഗ് തുടങ്ങി. അപ്പൊ അത് സാറ് വന്ന് പഠിപ്പിച്ചു തന്നു. നല്ല എക്സ്പീരിയൻസ്, ആ കുഴപ്പമില്ല, നമുക്ക് നല്ല എക്സ്പീരിയൻസ് കിട്ടി. ഇനി മുന്നോട്ട് ചെയ്യാം. അതായത് ഓർഡർ കിട്ടിയാലേ നമുക്ക് അതിന്റെ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് കൊടുക്കാം. ആ ക്വാളിറ്റിയിൽ നമുക്ക് കൊടുക്കാൻ നമുക്ക് എവിടെയാണെങ്കിലും പാർസലായിട്ട് അയച്ചു കൊടുക്കാനോ അതൊക്കെ നമുക്ക് കിട്ടിയാൽ നമുക്ക് ചെയ്യാന്നുള്ള ഒരു ധൈര്യം ഉണ്ട്. നമുക്ക് എല്ലാവരും കൂടെ കൂടി അങ്ങനെ ചെയ്യുന്നുള്ളൊരു ധൈര്യം ഉണ്ട്. ഇതിന് വേണ്ടി സഹായിച്ച എല്ലാവർക്കും അങ്ങനെ നമ്മളെ നന്ദി. നമ്മളെ നമസ്കാരം മെമ്പർമാർക്കും അതേമാതിരി ബ്ലോക്ക് പഞ്ചായത്ത് സാറ് ഞങ്ങളുടെ എക്സ്പീരിയൻസ് തന്ന സാറിന് എല്ലാവർക്കും നന്ദി. അപ്പോൾ ഏകദേശം ഇവരുടെ അഭിപ്രായങ്ങളൊക്കെ ഏകദേശം കേട്ട് കാണും. പ്രേക്ഷകർ തീർച്ചയായും ഇവരെ കോൺടാക്ട് ചെയ്യുക. ഇവർക്ക് എന്തെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ തീർച്ചയായും എത്തിക്കുക. അതുവഴി ഇവർക്ക് ഒരു എന്തെങ്കിലും ഒരു സഹായം കിട്ടുകയാണെങ്കിൽ അതിലൊരു വലിയൊരു മാസ്കിന്റെ യൂണിറ്റ് ഉണ്ട്, ബിഗ് ഷോപ്പർ, ജൂട്ട് ബാഗ്, അതുപോലെ പേപ്പർ ബാഗുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊഡക്റ്റുകളും ഇവിടെ തീർച്ചയായും ഇവർ ചെയ്തു കൊടുക്കും അല്ലേ. അത് ആരെങ്കിലും കേരളത്തിലോ കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയോ കോഴിക്കോട് ആരാണെങ്കിലും ഇവർ വിളിക്കുക. എല്ലാ ജില്ലകൾക്കും ഇവർ സപ്ലൈ ചെയ്യുന്നതിന് കൂടാതെ ഗവൺമെന്റ് തലത്തിലും സപ്ലൈക്ക് പോവുകയും അല്ലേ, റേഷൻ കടയുടെ കൂടെ കിറ്റ് തീർച്ചയായും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ. അതുകൂടെ ചെയ്യും, കൂടുതൽ കൂടുതൽ പ്രൊഡക്റ്റും ഓർഡറുകൾ കൊടുക്കുക, ഇവരെ സഹായിക്കുക. ഒരുപാട് വിഷമവും പ്രയാസത്തിലൂടെ പോകുന്ന ഒരു ഏരിയയിലാണ് നമ്മളിരിക്കുന്നത്. അത്തരം ആളുകളെ സഹായിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഇനിയും കൂടുതൽ കാണുന്നവർ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. Thank you.
നിർമ്മാണ ട്രെയിനിംഗ് നൽകുന്നതിനോടൊപ്പം തന്നെ പേപ്പർ ബാഗ് നിർമ്മാണ സംരംഭത്തിന് ആവശ്യമായ നൂതന ആശയങ്ങളോടുകൂടിയ മെഷീനുകളും അസംസ്കൃത വസ്തുക്കളും അടങ്ങിയ യൂണിറ്റ് ആവശ്യക്കാർക്ക് ഒരുക്കി കൊടുക്കുന്നു. സ്വന്തമായി തുടങ്ങി വിജയിപ്പിച്ച ഈ ബിസിനസ് സംരംഭം കുറഞ്ഞ ചെലവിൽ കൂടുതൽ ലാഭം തരുന്ന വിധത്തിൽ മറ്റുള്ളവർക്ക് കൂടി തണലാവുന്ന തലത്തിലേക്ക് വളർത്തുകയാണ് ഈ സംരംഭം. നിരാലംബരായ അസുഖബാധിതർ, വീട്ടമ്മമാർ, സാധാരണക്കാർ എന്നിങ്ങനെ എല്ലാവർക്കും വീട്ടിലിരുന്നു തന്നെ തുടങ്ങാവുന്ന ഈ സംരംഭത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും അബു സാഹിർ ചെയ്തു വരുന്നു. ബാഗ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും സഹായങ്ങൾക്കും ഇനി അബു സാഹിറുമായി ബന്ധപ്പെടാം. വിളിക്കേണ്ട നമ്പർ 8129633414. GSA എക്സ്പോർട്സ്, ആലത്തൂർ, പാലക്കാട്.